നമസ്കാരം, ഞാൻ ഷൈനി രതീഷ്. പല്ലവി ഡാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടടവുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 6 വരെയുള്ള അടവുകളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഇരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 7-ാമത്തെ നാട്ടടവാണ്. 7-ാമത്തെ നാട്ടടവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ള അടവാണ് 7-ാമത്തെ നാട്ടടവ്. കടകാമുഖത്തിൻ്റെയും അളപത്മത്തിൻ്റെയും മുദ്രകളുടെ ഒരു കോമ്പിനേഷനായിട്ടാണ് 7-ാമത്തെ അടവിൽ വരുന്നത്. അതുപോലെ തന്നെ ഗരുഡമണ്ഡലം എന്നൊരു പുതിയ കാര്യം നമ്മൾ 7-ാമത്തെ അടവിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 7-ാമത്തെ അടവിലേക്ക് പോകാം. ആദ്യം നമുക്ക് 7-ാമത്തെ അടവിൻ്റെ കാലെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കാല് മാത്രം സെപ്പറേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കാലിലേക്ക് പോകാം. 7-ാമത്തെ അടവിൻ്റെ കാല് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് റൈറ്റ് സൈഡാണല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് കാല് നീട്ടി വെക്കുക. തേ, പിന്നെ നമ്മൾ ലെഫ്റ്റ് കാല് ചവിട്ടും. യും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കാല് താഴ്ത്തി ഇങ്ങനെയാണ് നമ്മൾ ബോഡി തിരിയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ മുട്ട് ഇങ്ങനെ മടക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം. അടമ്പ് നന്നായിട്ട് പൊക്കുക. പിന്നെ നമ്മൾ ബോഡി ബാലൻസ് ചെയ്യേണ്ടത് ഇതിലാണ്. ഈ ലെഫ്റ്റ് കാലിലെ മുട്ട് മടക്കി ഇതിലാണ് നമ്മൾ ബോഡി ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. തേ, യും, ത, ത. ഇനി നമ്മൾ 5-ാമത്തെ നാട്ടടവ് സെയിം ആണ് ചെയ്യുന്നത്. തേ, യും, ഹ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് 5-ാമത്തെ നാട്ടടവിൻ്റെ സെയിം കാല് തന്നെയാണ്. കൈ വരുന്നതും സെയിം കൈയാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പോർഷൻ മാത്രമേ നമുക്ക് പുതിയതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിങ്ങനെ ടേൺ ചെയ്ത് ഇതിനകത്ത് ബാലൻസ് ചെയ്ത് ഈ മുട്ട് മടക്കാതെ നിവർത്തി വെച്ച് നമ്മുടെ കാലിൻ്റെ മടമ്പ് നന്നായിട്ട് പൊക്കി ഇരുന്ന് നിൽക്കുന്ന ഈ പൊസിഷനെ നമ്മൾ പറയുന്നത് ഗരുഡമണ്ഡലം. ഈ പാദഭേദമാണ് ഗരുഡമണ്ഡലം. പിന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി പോസ്റ്ററാണ്. ഇരിക്കുന്ന സമയത്ത് നന്നായി ബാലൻസ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബോഡി ദ ഇങ്ങനെ പോവരുത്, നേരെ നിവർന്ന് നട്ടല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിവർന്ന് വേണം നമ്മൾ നീക്കാൻ. ഓക്കെ, ഈ കാല് തിരിച്ച് നിൽക്കുന്ന പൊസിഷനെ നമ്മൾ ഗരുഡമണ്ഡലം എന്ന് പറയും. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് വരുന്നത് 5-ാമത്തെ നാട്ടടവിൻ്റെ സെയിം ആണ്. ഇനി ഒരു ഈസി ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. കാല് നമ്മൾ നീട്ട് വെച്ച് തിരിയുന്ന സമയത്ത് ആദ്യം നമ്മൾ ബോഡിയെ തിരിക്കരുത്. അതായത് ഷോൾഡറിൻ്റെ പോർഷൻ തിരിച്ചു കഴിഞ്ഞാൽ തേർഡ് സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ വേസ്റ്റാണ് തിരിക്കേണ്ടത്. തേ, ഇങ്ങനെ. അപ്പം നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊരു ചെറിയ ടിപ്പ് മാത്രമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൈ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. കടകാമുഖ മുദ്രയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാലിപ്പം ചെയ്ത് കാണിച്ചു, ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതിന് മുന്നേ കൈ സെപ്പറേറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കുക. കടകാമുഖ മുദ്രയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് നേരെ മുകളിലേക്ക് കൈ പോയി റൈറ്റ് കൈ താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വെച്ചാൽ ഈ ലെഫ്റ്റ് കൈയും റൈറ്റ് കൈയും ഒരു ലൈൻ വരഞ്ഞതുപോലെ ഇങ്ങനെ ഡയഗണലായിട്ട് നമുക്ക് കിട്ടണം. അതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കടകാമുഖ മുദ്ര പിടിച്ചു, മുകളിലേക്ക് പോകുമ്പോൾ കൈ അളപത്മ മുദ്രയായി, കൈ താഴേക്ക് റൈറ്റ് കൈ മാത്രം പോകും. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കൈ താഴെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഡയഗണൽ പോലെ കിട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ടേൺ ചെയ്യുന്ന സമയത്ത്
ഇതേ പൊസിഷനിൽ, അതായത് ഈ ഡയഗണലിൽ തന്നെ മുദ്ര മാത്രം ചേഞ്ച് ആവും. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ നമ്മൾ നേരെ മുകളിലെ ലെഫ്റ്റ് കയ്യിലെ മുകളിൽ കടകാമുഖത്തിലേക്ക് നോക്കും. നമ്മൾ ബോഡി ടേൺ ചെയ്യുന്ന സമയത്ത് ഇതേ പൊസിഷൻ, അതായത് ഇതേ ഡയഗണൽ ഈ മുദ്ര മാത്രം അളപത്മത്തിൽ നിന്നും കടകാമുഖത്തിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുക, തിരിഞ്ഞു വന്ന് മുകളിലേക്ക് നോക്കുക. തിരിച്ച് കൈ വീണ്ടും നെഞ്ചിൻ്റെ അടുത്ത് വരും. അവിടുന്ന് താഴേക്ക് അഞ്ചാമത്തെ നാട്ടടവ് ചെയ്തതുപോലെ, അതിൻ്റെ സെയിം അഞ്ചാമത്തെ അടവ് സെയിം തന്നെയാണ് വരുന്നത്. മുന്നിലേക്ക് കൊടുത്ത് രണ്ട് പ്രാവശ്യം ഓരോ കാലും ചവിട്ടുക. അങ്ങനെയാണ് കൈ വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൈ നമ്മൾ താഴേക്ക് കൊടുത്തു കഴിഞ്ഞ് തിരിയുന്ന സമയത്ത് കുട്ടികളിൽ ഞാൻ പല കുട്ടികളിലും കണ്ട കാര്യമാണ്, ഈ കൈ തിരിയുമ്പോൾ ഈ കടകാമുഖവും അതിൻ്റെ കൂടെ ഇങ്ങനെ തിരിയും. ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ തന്നെ വരണം. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ തെയ് യും ത ത തെയ് യും ത ഹ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും തെയ് യും ത ത തെയ് യും ത ഹ. ഇങ്ങനെയാണ് ഏഴാമത്തെ നാട്ടടവിൻ്റെ കൈ വരുന്നത്. ദളം കുതക്ക ദിക്കു തക്ക തിങ്കിണ്ണത്തോം തെയ്യും ത ത തെയ്യും ത ഹ തെയ്യും ത ത തെയ്യും ത ഹ തെയ്യും ത ത തെയ്യും ത ഹ തെയ്യും ത ത തെയ്യും ത ഏഴാമത്തെ അടവിൻ്റെ കാലും കയ്യും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നാട്ടടവ് കാറ്റഗറിയിൽ ഇനി ഒരടവ് മാത്രമേ ബാക്കിയുള്ളൂ. ആ അടവ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാവുന്നതാണ്. ഒന്നാമത്തെ നാട്ടടവ് മുതൽ നമ്മൾ കണക്ക് കൂട്ടി വരികയാണെങ്കിൽ 1, 2, 3, 4 ഏകദേശം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. 5 മുതൽ നമ്മുടെ മുദ്ര മാറി, നമ്മൾ കാല് വയ്ക്കുന്ന പൊസിഷൻ സൈഡിലേക്ക് വെച്ചുകൊണ്ടിരുന്നത് നമ്മൾ നേരെ മുന്നിലേക്ക് വെച്ചു. 7 വീണ്ടും കുറച്ചും കൂടി നമുക്ക് സങ്കീർണമായി. അപ്പോൾ ഇനി 8 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സങ്കീർണതയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് നല്ല ശാസ്ത്രീയതയോടുകൂടി തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.